സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും. ദാപണത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ അനുജയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി പ്രോഗ്രാം അനുജ. അനുജയുടെ പേര് നോമിനേറ്റ് ചെയ്തത് അനുജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമലാണ്. അപ്പോൾ അമൽ എന്റെ കയ്യിൽ അനുജയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റും തന്നു വിട്ടിട്ടുണ്ട്. ഇതാണ് ആ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോ ദിസ് ഇസ് ഫോർ യു അനുജ. താങ്ക് യു. അപ്പോ ദാ പണത്തിന്റെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാനൊന്ന് അനുജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ അനുജ, അപ്പൊ ഇതിൽ ഉള്ളത് 8 ടാസ്ക് ആണ്. ഓരോ ടാസ്ക് ചെയ്തു കഴിയുമ്പോഴും അനുജ ഇവിടെയുള്ള ഈ വർണ്ണമാല എടുത്ത് കഴുത്തിൽ തൂക്കണം. അപ്പൊ അതിന്റെ അടിയിൽ ഒരു ടാഗ് ഉണ്ട്, അത് ഞാൻ തുറന്നു നോക്കും. ആ ടാഗിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്റെ ഈ പണപ്പെട്ടിയിലുണ്ട്. അപ്പൊ ആ എമൗണ്ട് ഞാൻ അനുജയ്ക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ടാസ്ക് തെറ്റിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടിയ എല്ലാ പണവും തിരിച്ച് ഞാൻ എന്റെ പോക്കറ്റിലേക്കാക്കും. ഓക്കെ, സോ ആർ യു റെഡി ഫോർ ദ ഗെയിം അനുജ? യെസ്. സോ നമ്മൾ ഇന്നത്തെ ദാ പണം പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഹിയർ കംസ് ദി ഫസ്റ്റ് ടാസ്ക്. ടാസ്ക് 1 ഒരു ഫണി ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ് അനുജ, നോ ടെൻഷൻ. ഓക്കെ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്ത രൂപം ഏതാണ്? അതാണ് ഇന്നത്തെ ടാസ്ക് 1 ഫണി ക്വസ്റ്റ്യൻ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നൃത്യ രൂപം ഏതാണ്? റൈറ്റ് ആൻസർ. ദാ പണത്തിന്റെ ഫസ്റ്റ് ടാസ്കില് അനുജ ജയിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ് അനുജ. അപ്പോ ഇനി ഈ വർണ്ണമാലകളിൽ ഒരെണ്ണം എടുത്ത് കഴുത്തിലേക്ക് ഇട്ടോളൂ. അനുജ, ഞാൻ ഈ ടാഗ് ഇനി ഒന്ന് നോക്കാൻ പോവുകയാണ്. ഈ ടാഗിൽ എന്താണോ ഗിഫ്റ്റ് എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഇറ്റ് ഈസ് ₹10. അപ്പൊ അനുജയ്ക്ക് ഇന്ന് ഈ ഫസ്റ്റ് ടാസ്ക് ആൻസർ ചെയ്തതിന് ₹10 ആണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എമൗണ്ട് എടുത്ത് അനുജയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, എന്റെ പണപ്പെട്ടി ഇവിടെ ഉണ്ട്. അപ്പൊ ദിസ് ഇസ് ഫോർ യു അനുജ. താങ്ക് യു സോ മച്ച്. ഇനി ദാ പണത്തിന്റെ സെക്കൻഡ് ടാസ്കിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ. ഇതൊരു വളരെയധികം ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ട്ടോ അനുജ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത്? തലകുത്തി നിൽക്കുമ്പോൾ വലുതാകുന്ന കാര്യം എന്താണെന്നാണ് എന്റെ ടാസ്ക് 2 ഫണി ക്വസ്റ്റ്യൻ. നിൽക്കുമ്പോ ഒരു കാര്യം വലുതാവും. കുട അല്ല, കൗണ്ട് ഡൗൺ ഉണ്ട് കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 6, 2. അതെ, 6 എന്ന ഡിജിറ്റ് ആണ്. നമ്മൾ തലകുത്തി ഇടുകയാണെങ്കിൽ അത് 9 അല്ലെ. അപ്പൊ അത് തലകുത്തി നിൽക്കുമ്പോ വലുതായി. ഓക്കെ, താങ്ക് യു സോ മച്ച് അനുജ. അപ്പൊ ആ ടാസ്കും തീർന്നിരിക്കുന്നു. ദാ പണത്തിന്റെ രണ്ടാമത്തെ ടാസ്കിന്റെയും ആൻസർ അനുജ കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനുജ ഈ മാലകളിൽ നിന്ന് ഒരു വർണ്ണമാല എടുത്ത് കഴുത്തിലിട്ടോളൂ. താങ്ക് യു. അപ്പൊ ഞാൻ ഈ ടാഗ് ഒന്ന് നോക്കുകയാണ്. ഇതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ്? ഓ മൈ ഗോഡ്, ₹100 അനുജ. ₹100. കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഞാൻ എന്റെ പണപ്പെട്ടിയിൽ നിന്ന് വീണ്ടും ഒരു നല്ല പുത്തൻ നോട്ട് എടുത്ത് തരുന്നതാണ് അനുജ. ഓക്കെ, ദിസ് ഈസ് യുവർ പ്രൈസ്. കൺഗ്രാചുലേഷൻസ്. ഇനി മൂന്നാമത്തെ ടാസ്ക്. ടാസ്ക് 3 ഒരു ചെറിയ പണിയുള്ള ടാസ്ക് ആണ്. ഓക്കെ അനുജ, 5 ടൈമിന് ഒരു ചായ ഒരു നല്ല സ്നാക്ക് ഉണ്ടാക്കി എനിക്ക് തരണം. 5 ടൈം തരും. ആ സമയത്തിന്റെ ഉള്ളിൽ ചായയും ഒരു ഗ്ലാസ് ചായയും ഒരു സ്നാക്കും ഉണ്ടാക്കി എനിക്ക് തരണം. ഞാനത് കുടിക്കും ആൻഡ് കഴിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് ഓടാം.
ജീവിതത്തിന്റെ ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ ടാസ്കും അനുജ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ സമയത്തിന് തന്നെ തീർത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു നല്ല ചായയും അടിപൊളി സ്നാക്കും റെഡിയാക്കിയിട്ടുണ്ട്. വിതിൻ 5 മിനിറ്റ്സ് ആണ് അനുജ ഇതൊക്കെ റെഡിയാക്കി തന്നിരിക്കുന്നത് അല്ലേ അനുജ? സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ഓൾസോ. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അനുജയും ചായ കുടിക്കൂ, പ്ലീസ് ഹാവ് യുവർ ടീ. താങ്ക് യു. നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഇല്ല, എനിക്ക് കറക്റ്റ് ഇത്രയും മതി. നല്ല കേക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഈ വർണ്ണമാലകളിൽ നിന്ന് ഒരു വർണ്ണമാല ഒന്നും കൂടി തലത്തിൽ കൂടി ഇട്ടോളൂ. താങ്ക് യു. അപ്പം ഈ ടാസ്കിന്റെ എത്രയാണ് എമൗണ്ട് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു വലിയ എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ₹1. കൺഗ്രാറ്റ്സ് അനുജ ഫോർ ഗെറ്റിംഗ് ദാറ്റ്. അപ്പൊ ഞാൻ വീണ്ടും എന്റെ പണപ്പെട്ടിയിൽ നിന്ന് ആ എമൗണ്ട് തരുന്നു. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ അനുജയുടെ ഈ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇനി കടക്കാൻ പോവുകയാണ്. ദാ പണത്തിന്റെ ഈ എപ്പിസോഡിലെ ടാസ്ക് 4 ആണ് അനുജ. ലിസൺ കെയർഫുള്ളി. ഒരു റൂം സെലക്ട് ചെയ്യുക. ഈ വീടിനുള്ളിലുള്ള ഒരു റൂം സെലക്ട് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ചേഞ്ചസ് അതിൽ വരുത്തണം. ഓക്കെ. ഏതെങ്കിലും റൂം എടുക്കുക. സപ്പോസ് ഈ റൂം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ റൂം ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. ഇതിൽ ഇനി ഒരു 5 ചേഞ്ചസ് എനിക്ക് വരുത്തി കാണിക്കണം. അത് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗിഫ്റ്റിലേക്ക് കടക്കാം. ഓക്കെ. So you can go ahead. ദാ പണത്തിന്റെ ഈ എപ്പിസോഡിലെ ടാസ്ക് 4 നമ്മുടെ വളരെ പ്രിയപ്പെട്ട അനുജ വളരെ ഗംഭീരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ടാസ്കിൽ കൊടുത്തിരുന്ന ടാസ്ക് ആയിരുന്നു, ദാറ്റ് ഈസ് നമ്മുടെ ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയില് എന്തെങ്കിലും കുറെ ചേഞ്ചസ് വരുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചേഞ്ചസ് ഈ റൂമിൽ അനുജ വരുത്തിയിരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? ഇവിടെയായിരുന്നു സെറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി, വിൻഡോസ് എല്ലാം തുറന്നിട്ട്. വെരി ഗുഡ്. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ചെയ്തു എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് മാറ്റി മാറ്റി. പിന്നെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു. യെസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ അനുജ കുറെ വളരെയധികം ചേഞ്ചസ് ആണ് ഈ റൂമിലേക്ക് വരുത്തിയിരിക്കുന്നത്. വിതിൻ 5 മിനിറ്റ്സ് ഇതൊക്കെ വളരെ പെട്ടെന്നാണ് അനുജ ചെയ്ത് തീർത്തത്. അനുജ കൺഗ്രാറ്റുലേഷൻസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഈ വർണ്ണമാലകൾ ഒരെണ്ണം എടുത്ത് കഴുത്തിലേക്ക് ഇട്ടോളൂ. താങ്ക് യു. അപ്പൊ ഞാൻ ഇത് ഈ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. അനുജയ്ക്കുള്ള ഗിഫ്റ്റ് എന്താണ്? അനുജ ലക്കി ആണോ? യെസ്, ക്വൈറ്റ് ലക്കി. ₹10. അനുജ അപ്പൊ ഈ ടാസ്കിൽ വിൻ ചെയ്തിട്ട് ₹10 ആണ്. ചെറിയ എമൗണ്ട്സ് വരുന്നുള്ളൂ അല്ലേ? തരാം. ₹10 ഇവിടെ തന്നെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് അനുജ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടാസ്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ടാസ്ക് 5. യെസ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ദാപണം പ്രോഗ്രാമിന്റെ ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അനുജയോട് അനുജയുടെ വീട്ടുവിശേഷങ്ങളൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചതേ ഇല്ല അനുജ അല്ലേ. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആരൊക്കെയാണുള്ളത്, കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എല്ലാം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ ഞാൻ, എന്റെ ഹസ്ബൻഡ്, അപ്പച്ചൻ, അമ്മച്ചി, രണ്ട് കുട്ടികളെ. ഓക്കെ. ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഇല്ല, ഹസ്ബൻഡ് പുറത്താണ്. എന്റെ കുട്ടികൾ മൂത്ത കുട്ടി 6th പഠിക്കുന്നു, ഇളയാള് UKG ആണ്. അപ്പച്ചൻ ഉണ്ട്, അമ്മച്ചി ആണ്. വെരി ഗുഡ്. അപ്പോ ഈ ടാസ്കും ഈ ഫാമിലിയെ പറ്റി തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ. ടാസ്ക് നമ്പർ 5 ആണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ദാപണം എപ്പിസോഡിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അനുജ, ഫാമിലി മെമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ടാസ്ക് നമ്പർ 5. Tell me about your husband, but please don't use even a single word of English. മലയാളത്തിൽ മാത്രം അനുജ അനുജ ഹസ്ബൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യാം. എന്റെ ഹസ്ബൻഡിന്റെ പേര് അങ്ങനെ, എന്റെ ഹസ്ബൻഡ് വളരെ ഹാൻഡ്സം ആണ്, അങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ ഒറ്റ മലയാളം വേർഡ് യൂസ്, അല്ല സോറി, ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്റെ ഭർത്താവിന്റെ പേര് സിന്ധു വർഗീസ് എന്നാണ്. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നു? എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ വിദേശത്താണ്. എന്റെ ഭർത്താവ് ജനിച്ച സ്ഥലം പിരിഞ്ഞാലക്കുടയാണ്. ഈ വീട് രണ്ടിലാണ് താമസിക്കുന്നത്?
ഇപ്പം ഞങ്ങളിവിടെ സ്ഥിരം താമസക്കാരാണ്. ഞങ്ങളുടെ സ്വന്തം വീടാണ്. ഭർത്താവ് സുന്ദരനാണെന്നാണ് എന്റെ വിശ്വാസം. ഒറ്റ ഇംഗ്ലീഷ് വാചകം പോലും വാക്ക് പോലും ഉപയോഗിക്കാതെ അനുജ പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് അനുജ, താങ്ക് യു സോ മച്ച് ഫോർ കോഓപ്പറേറ്റിംഗ് വിത്ത് മീ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ടാസ്ക് ഇപ്പൊ 5 ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ ഒരു വർണ്ണമാലയും കൂടി എടുത്തോളൂ കേട്ടോ, മാല കഴുത്തിലിട്ടോളൂ. അപ്പൊ ഞാൻ അതിന്റെ ടാഗ് ഒന്ന് നോക്കട്ടെ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്ന. ഗിഫ്റ്റ് ഫോർ ടാസ്ക് നമ്പർ 5. ഗുഡ്, ₹20 പോലാം, കുഴപ്പമില്ല, നല്ലൊരു എമൗണ്ട് ആണ് അല്ലേ. അപ്പൊ എന്റെ ബാങ്കിൽ നിന്ന് ഒന്ന് എടുക്കട്ടെ, ₹20 തപ്പി എടുക്കട്ടെ ഞാൻ. ഓക്കെ, ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഹരിജയുടെ ഈ ടാസ്കിന്റെ ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാറ്റ്സ്, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യണ്ടേ അനുജ? സോ അപ്പൊ നമ്മൾ ടാസ്ക് 5 വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സുധാ പണത്തിന്റെ നെക്സ്റ്റ് ടാസ്കിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അനുജ റെഡി? യെസ്, റൈറ്റ്. അപ്പൊ ഇതൊരു GK ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്? എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളം കുടിച്ചു പോയി അനുജ. 14 ായിട്ട് അനുജയ്ക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റും ഞാൻ തിരിച്ചെടുക്കാൻ പോവുകയാണ്. അനുജ ഓക്കെ, അനുജയ്ക്ക് ഇത്രയും നേരം നമ്മളെ ടാസ്ക് ചെയ്യിപ്പിച്ചിൽ ഇത്ര ഗിഫ്റ്റ് ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഐ തിങ്ക് 100, 110, 130, 141 rupees ആണ് കിട്ടിയിരുന്നത്. അതൊക്കെ ഞാൻ എന്റെ ബാങ്കിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു അനുജ, സോറി കേട്ടോ. അപ്പൊ ഈ ഒരു ടാസ്ക് ആണ് അനുജയ്ക്ക് കിട്ടാണ്ട് പോയത് അല്ലേ. ടാസ്ക് നമ്പർ 6 GK ക്വസ്റ്റ്യൻ അനുജയ്ക്ക് കിട്ടിയില്ല. ഓക്കെ, ദാ പണത്തിന്റെ ടാസ്ക് നമ്പർ 7 നമ്മൾ കടക്കുകയാണ്. അപ്പൊ അനുജയ്ക്ക് ഈ ടാസ്ക് വളരെ സിമ്പിൾ ആണെന്ന് എനിക്കറിയാം. വളരെ ഭംഗിയായിട്ട് ഈ ടാസ്ക് അനുജ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദിസ് ഇസ് നത്തിങ്, ജസ്റ്റ് സിംഗ് ഓർ ഡാൻസ്. ഒരു ചെറിയ പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യോ, എന്ത് വേണമെങ്കിലും ആ പഠിക്കോ, ധൈര്യമായിട്ട് പഠിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ജോയിൻ ചെയ്യാട്ടോ, പഠിക്കുള്ളൂ, എന്തെങ്കിലും ഒന്ന് പഠിക്കുള്ളൂ, ഒരു പാട്ട്. അപ്പോ ദാ പണത്തിന്റെ ഈ എപ്പിസോഡിലെ ടാസ്ക് നമ്പർ 7 അനുജയ്ക്ക് കിട്ടിയിരുന്ന ടാസ്ക് ആയിരുന്നു സിംഗ് ഓർ ഡാൻസ്. അപ്പോൾ അനുജ എടുത്തിരിക്കുന്ന ഡിസിഷൻ ആണ് പാട്ട് പാടാമെന്ന്. അപ്പൊ നമുക്ക് അനുജയുടെ പാട്ടൊന്ന് കേൾക്കാം അല്ലെ. അനുജ നാലിലെ മതി മതി പാട്ടുകൾ. ിനാവിന്റെ പടി കടന്നെത്തുന്ന പതനീസ്വരം, പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടി കടന്നെത്തുന്ന പതനീസ്വരം, പിന്നെയും പിന്നെയും മാറും നിലാവത്ത് പൊൻവീണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും വളരെ നന്നായി പാടിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മുടെ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു മാല എടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. സന്തോഷം. ഞാൻ എന്താണ് ഇതിൽ ഗിഫ്റ്റിൽ കിട്ടിയിരിക്കണമെന്ന് നോക്കിക്കോട്ടെ. എത്ര എമൗണ്ട് ആണ്? ഏറ്റവും വലിയ എമൗണ്ട് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇറ്റ് ഈസ് ₹20. വൺസ് അഗൈൻ ₹20. കൺഗ്രാറ്റുലേഷൻസ് അനുജ. അപ്പൊ ഈ പൈസയിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മള് ദാ പണത്തിന്റെ 8 ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ്, ടാസ്ക് നമ്പർ 8. ഇത് വളരെ സിമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ എന്താ പറയുക, ആലോചിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ്. ഇതിലൊന്നുമില്ല, 1 ടൈമില് ഈ ബിസ്ക്കറ്റ് പാക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിൽ നിന്ന് 1 മാക്സിമം ബിസ്ക്കറ്റ്സ് തിന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ തുറന്നുതരാം, അത് മാത്രം ചെയ്തോളൂ. അപ്പൊ നമ്മുടെ വിഷമുണ്ടല്ലോ, ആ വിഷമം നല്ല വിഷമം, ആ വിഷമം മാറിക്കോളും അല്ലേ. അപ്പൊ ദാ പണത്തിന്റെ ലാസ്റ്റ് ടാസ്ക്, ടാസ്ക് നമ്പർ 8 ആയിരുന്നു, എത്ര ബിസ്ക്കറ്റ് 1 അനുജയ്ക്ക് തിന്നാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അനുജ ഈ ടാസ്കില് 6 ബിസ്ക്കറ്റ് ആണ് തിന്നിരിക്കുന്നത്. ഓക്കെ അനുജ, അപ്പൊ ഇനി നമുക്ക് ഈ വർണ്ണമാല ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ. നോക്കട്ടെ എന്ത് ഗിഫ്റ്റ് കിട്ടാന്ന് എനിക്ക് അറിയണ്ടേ. ആയിരത്തോളൂ, താങ്ക് യു സോ മച്ച്. എത്രയാണ് ഇതിൽ വലിയൊരു എമൗണ്ട്! ഓ
എന്റെ ദൈവമേ, റുപ്പീസ് 10. അനുജ ഹാസ് 1 rupees 10. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ് അനുജ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ദാ പണത്തിന്റെ എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പക്ഷെ ഇതിനു മുമ്പ്, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അനുജയെ ഒരാൾ നോമിനേറ്റ് ചെയ്തു, അനുജയുടെ ബെസ്റ്റ് ഫ്രണ്ട് അമലാണ് അനുജയെ നോമിനേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ അനുജ അനുജയുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ നോമിനേറ്റ് ചെയ്യണം, അപ്പോഴേ നമുക്ക് ഈ ദാ പണം പ്രോഗ്രാമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആരെയാണ് അനുജ നോമിനേറ്റ് ചെയ്തത്? ആ ആൾക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കണം കേട്ടോ അനുജ. അപ്പോ ഇന്നത്തെ ദാ പണത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ അനുജയ്ക്ക് കിട്ടിയിരിക്കുന്നത് 30 rupees ആണ്. എല്ലാ ടാസ്കും ഭംഗിയായിട്ട് അനുജ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് അനുജ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഷോ. വളരെ സന്തോഷം. അപ്പോ ഇനി ഒരു ലാസ്റ്റ് ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവരും വരട്ടെ. അങ്കിളും ആന്റിയും കുട്ടികളൊക്കെ വരും. താങ്ക് യു. അങ്കിളും ആന്റിയും കുട്ടികളൊക്കെ വരും. താങ്ക് യു. ഇതാണ് അനുജയുടെ കുട്ടികൾ, അമ്മച്ചി അപ്പച്ചൻ. എവ്ലിൻ മോളിന്നാണ്, ഇത് എന്റെ മോനാണ് ഹാരൻ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് വത്സ, ഹസ്ബൻഡിന്റെ അപ്പച്ചൻ വർഗീസ്. വർഗീസ്, വളരെ സന്തോഷം എല്ലാവരെയും പരിചയപ്പെട്ടതിലും ഒക്കെ അല്ലെ. എവ്ലിൻകുട്ടി, എവ്ലിൻകുട്ടിയും ഹാരൻ മോനും എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോ പോകുന്നതിന് മുമ്പ് എന്റെ ആസ് യൂഷ്വൽ ഒരു ചെറിയൊരു അവതരണം കൂടി ഞാൻ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പാട്ട് പറയാം. താങ്ക് യു സോ മച്ച് അനുജ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഷോ. വളരെ സന്തോഷം. താങ്ക് യു മോനെ, താങ്ക് യു എവലിൻ, താങ്ക് യു സോ മച്ച്, താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം. അപ്പൊ വീണ്ടും ദാ പണത്തിന്റെ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, താങ്ക് യു.